ഗുരുവചനത്തിലേക്ക് സ്നേഹവന്ദനം. വേദപുസ്തകത്തിലെ ഏറ്റവും പവിത്രമായ, മോസ്റ്റ് സേക്രഡ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഉപമ ഏതായിരിക്കും? അത് യേശുവിൻ്റെ പ്രലോഭനകഥ തന്നെയാവണം. നമുക്ക് ഊഹിക്കാവുന്ന കണക്ക് ഒരാൾ പോലും സാക്ഷിയില്ല. ബാക്കി യേശുവിൻ്റെ ജീവിതത്തിലെ എല്ലാ മുഹൂർത്തങ്ങളിലും ആരോ സാക്ഷിയായിട്ട് നിൽപ്പുണ്ട്. ഒരു തോട്ടത്തിൽ അവൻ രക്തം വിയർക്കുന്നത് പോലും ഇലച്ചാർത്തുകളിടയിൽ നിന്ന് ആരോ സാഗൂതം വീക്ഷിക്കുന്നുണ്ട്. പുറത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് ആൾക്കൂട്ടത്തിൽ പെട്ടുപോയ ആ ചെറുപ്പക്കാരൻ തൻ്റെ മേൽവസ്ത്രമൊക്കെ ഒരിഞ്ഞിട്ട് ഓടിപ്പോകുന്നതായിട്ട് വേദപുസ്തകം പറയുന്നു. ആരൊക്കെ കാണുന്നുണ്ട്, എന്നാൽ ഒരാൾ പോലും സാക്ഷിയില്ലാത്ത, കാവലില്ലാത്ത, കൂട്ടില്ലാത്ത ഇടത്തിൻ്റെ പേരാണ് മരുഭൂമി. അവിടെ വച്ച് നടന്നു എന്ന് വേദപുസ്തകം പറയുന്ന കാര്യങ്ങൾ നിശ്ചയമായിട്ടും യേശു തന്നെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്താവണം. അവൻ്റെ തന്നെ അധരങ്ങളിൽ നിന്ന് ലഭിച്ച വലിയ അടരുകളുള്ള, അർത്ഥധ്വനികളുള്ള ഒരനുഭവത്തിൻ്റെ പേരായിരിക്കണം ആ മരുഭൂമിയിലെ പ്രലോഭന കഥ. തൊട്ടുമുമ്പ് സംഭവിച്ച കാര്യം കൂടി ഓർമ്മിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി, ഇതെവിടേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നതൊക്കെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുക. അതിന് തൊട്ടുമുമ്പ് സംഭവിച്ചത് വലിയൊരു വിനയത്തിൻ്റെ മുഹൂർത്തമായിരുന്നു. പരസ്യവാപികളെന്ന് സ്വയം ഏറ്റുപറയാനായിട്ട് ധൈര്യം കാട്ടിയ മനുഷ്യർക്ക് വേണ്ടി യോഹന്നാൻ നൽകിയിരുന്ന സ്നാനമുണ്ടായിരുന്നു. യഹൂദർക്കിടയിൽ സ്നാനം ഒരു രീതിയായിരുന്നില്ല. അപൂർവമായിട്ട് ആ സ്നാനം സംഭവിച്ചത് ഏതെങ്കിലും തരത്തിൽ തൻ്റെ വിശ്വാസത്തെയോ ആചാരത്തെ നിഷേധിച്ച് പോയൊരു മനുഷ്യന് അതിലേക്ക് മടങ്ങി വരാനായിട്ടുള്ളൊരു അനുതാപത്തിൻ്റെ അടയാളമായിട്ട് മാത്രമായിരുന്നു. അങ്ങനെയെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കുന്നതിനകത്ത് ഒരു അപാകതയുമില്ല. ഇങ്ങനെ പരസ്യപാപികളെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു കൂട്ടത്തിൽ നിർമ്മലനായൊരു മനുഷ്യൻ, ഇവിടെയല്ല അയാളുടെ വീട്. ഏതോ ലോകത്തിൻ്റെ ആ ഭംഗിയുമായിട്ട്, ഏതോ ലോകത്തിൻ്റെ ചിന്തയുമായിട്ട് ആ ഭൂമിയിലേക്ക് വന്ന അതിഥി, പഴയ നിയമത്തിലെയൊക്കെ മന്ന കണക്കൊരാള്, ഭൂമിക്ക് മീതെ ഇത്രയും ശുദ്ധമായ ഒന്നുണ്ടായിരുന്നിട്ടില്ല. അയാൾ ഇങ്ങനെ ഈ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ യോഹന്നാൻ അത് തിരിച്ചറിയുന്നുണ്ട്. നമ്മുടെ ഇടയിലുണ്ടെന്നൊക്കെ അയാൾ നിത്യമായി നിശ്ചയമായിട്ട് സാക്ഷ്യവും പറയുന്നുണ്ട്. ഒടുവിൽ ക്രിസ്തു ഈ മനുഷ്യൻ്റെ മുമ്പിലേക്ക് വരുമ്പോൾ യോഹന്നാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, നീ എന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കുകയോ? ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കുകയല്ലേ വേണ്ടത്? തനിക്ക് അയോഗ്യതയെക്കുറിച്ച് നല്ല ധാരണയുള്ള മനുഷ്യനാണ്. എന്നിട്ടോ യേശു പറഞ്ഞു, ഇപ്പോൾ എല്ലാം പൂർത്തിയാവട്ടെ, സർവ്വനീതികളും പാലിക്കുന്നുള്ളതാണല്ലോ ഏറ്റവും ഉചിതമായ കാര്യം. അങ്ങനെ ഒരിട്ട് ജലം ശിരസിലേക്ക് വീഴാനായി ഇങ്ങനെ യോഹന്നാൻ്റെ മുമ്പിൽ കുനിഞ്ഞു നിൽക്കുമ്പോൾ, പിന്നെ അതിൽ മുങ്ങി നിവരുമ്പോൾ സങ്കല്പിക്കാനാവാത്ത ആ വിനയത്തിൻ്റെ ഭൂമികയിലേക്ക് അയാൾ പ്രവേശിച്ചിട്ടുണ്ട്. ആരാണ്, എന്തിനു വിധേയപ്പെട്ടാണ് നിൽക്കുക? വിനയമാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും അടിസ്ഥാനമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ആന്തരിക മൂല്യം. അതിൽ നിന്നല്ലാതെ ഒന്നും ആരംഭിക്കില്ല. എത്രയോ ആവർത്തി കേൾക്കുകയും കുഞ്ഞുങ്ങൾ മക്കളോട് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആ കഥ കണക്കാണ് നിറഞ്ഞ കപ്പിൻ്റെ പാഠം. ഒത്തിരി ആവശ്യത്തിലേറെ ശാഠ്യങ്ങളുമായിട്ട് തൻ്റെ തൻപോരിമയുമൊക്കെ ആയിട്ട് വന്ന ആ അന്വേഷിയോട് പണ്ടൊരു ഗുരു പറഞ്ഞത് കണക്ക്, അല്ല ഗുരു പറയുകയായിരുന്നില്ല, കാട്ടിക്കൊടുക്കുകയായിരുന്നു. ഇങ്ങനെ ചായ കെറ്റിൽ നിന്ന് വിളമ്പിക്കൊടുത്തുകൊണ്ടിരിക്കുക, വക്ക് നിറഞ്ഞിട്ട് പിന്നെയും പിന്നെയും ഒഴിച്ചുകൊണ്ടിരിക്കുക. ആദ്യമൊക്കെ ഗുരുവിൻ്റെ ശകലം കിറുക്കിൻ്റെയോ കുസൃതിയുടെ ഒക്കെ ഭാഗമായിട്ട് അയാൾ അതിന് വിചാരിച്ചു. പിന്നെ അയാൾ ക്ഷുഭിതനാവുകയാണ്, നിറഞ്ഞ കപ്പിനകത്ത് പിന്നെയും ചായ ഒഴിക്കുന്ന നിങ്ങൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഗുരു പറഞ്ഞു, ഞാനൊരു മണ്ടനായിട്ട് നിനക്ക് അനുഭവപ്പെടാം, പക്ഷെ അതിനേക്കാൾ വലിയ മണ്ടൻ നീയാണ്. ഉള്ളു നിറയെ അഹവുമായിട്ട്, ഉള്ളു നിറയെ നിൻ്റെ മുൻവിധികളുമായിട്ട്, ഉള്ളു നിറയെ നിൻ്റെ ശാഠ്യങ്ങളുമായിട്ട് വരുന്ന നീ, നീ ആദ്യം പോയി നിൻ്റെ കോപ്പ് ഒഴിക്കുക. എത്ര വർഷങ്ങൾ വേണ്ടി വന്നിരുന്നു അയാൾക്ക് തൻ്റെ മനസ്സെന്ന് പറയുന്ന കോപ്പ് ഒഴിക്കാനായിട്ട്. പഠിപ്പിച്ചിരുന്ന ആ ക്യാമ്പസുകളിൽ ചെന്നിട്ട് പറയുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞത് ശഠിച്ചതൊക്കെ എൻ്റെ ഭാവനകളായിരുന്നു, ഏതാനും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കത്തിച്ച് കളഞ്ഞു. അങ്ങനെ എത്രയോ വർഷങ്ങളിൽ അലച്ചിലുകൾക്ക് ശേഷം അയാൾ മടങ്ങി വരുമ്പോൾ
ഗുരു മരണക്കിടക്കയില്ല, ഗുരു ആർക്കോ വേണ്ടി കാത്തു കിടക്കുകയാണ്. അങ്ങനെ ഒരു സങ്കല്പമുണ്ട്. ആരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? അയാൾ വരുവോളം മരണം അത്ര എളുപ്പത്തിൽ ഒരാളിൽ കനിവ് കാട്ടുന്നില്ല. ഈ ഇയാൾ വരുന്നു, അലച്ചിലുകളുടെ മുദ്രകൾ ഉച്ചു തൊട്ട് പെരുവല്ല കൊണ്ട് നടക്കുന്ന ഈ മനുഷ്യൻ വരുന്നു. അയാൾ ഇങ്ങനെ ഗുരുവിൻ്റെ കാൽച്ചുവട്ടിൽ കുനിയിന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ എൻ്റെ ഹൃദയം ഒഴിഞ്ഞ കോപ്പം. ഗുരു പറഞ്ഞു, ദൈവം കൊണ്ട് നിറയട്ടെ. ഇപ്പം എവിടെയൊക്കെ മനുഷ്യർ തങ്ങളുടെ കോപ്പയെ ഇങ്ങനെ ഒഴിഞ്ഞതായിട്ട് നിലനിർത്താൻ ആഗ്രഹിച്ചിട്ടുണ്ടോ, തയ്യാറായിട്ടുണ്ടോ? എവിടെയൊക്കെ ശിരസ് കുനിയാനായിട്ട് തങ്ങളെ തന്നെ വിട്ടുകൊടുത്തിട്ടുണ്ടോ? അവിടെയൊക്കെ സംഭവിക്കുന്ന ആ മഹാത്ഭവമായി തന്നെയായിരുന്നു യേശുവിൻ്റെ സ്നാനവേളയിൽ സംഭവിച്ചത്. പെട്ടെന്ന് ആകാശം അവന് മീതെ വന്നു, എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നീ എനിക്ക് പ്രിയപ്പെട്ടവൻ. ആ ഒരു വലിയ ഉറപ്പിൽ, തന്നെ പൊതിഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹമുണ്ടെന്നുള്ള ഉറപ്പിലാണ് യേശു മരുഭൂമിയിലേക്ക് പോവുക. ഞാൻ വിചാരിക്കുന്നു ഇതിന് നമ്മുടെ നോയമ്പ് കാലവുമായിട്ട് നല്ല ബന്ധമുണ്ട്. നമ്മളും ആരംഭിച്ചത് ഈ ഒരു കാര്യം തുടങ്ങിയത് വലിയ വിനയത്തിലാണ്. ഒരുപക്ഷെ ഒരാചാരത്തിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് നമ്മളതിനെ ഗണിച്ചിട്ടുണ്ടാവും. എല്ലാ കാര്യങ്ങളിലും കർമ്മങ്ങളിലും അത്രയും മെഡിറ്റേഷൻ വേണമെന്നൊന്നും ചടിക്കാനായിട്ട് പലപ്പോഴും നമുക്ക് പറ്റുന്നില്ല. പക്ഷെ എന്തായിരുന്നു അത്? ഒരുപടി വിഭൂതി, ഒരിത്തിരി വെണ്ണീർ. എന്തിനാണ് നിങ്ങളുടെ നെറ്റിയിൽ, നമുക്കറിയാം ഒരാൾ ഏറ്റവും കൂടുതൽ ഇങ്ങനെ ശ്രദ്ധിച്ചു കൊണ്ട് നടക്കാനായിട്ട് ആഗ്രഹിക്കുന്ന, അലങ്കരിച്ചു കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അയാളുടെ അപ്പിയറൻസിന് മീതെ, അതിൻ്റെ നെറ്റിത്തടത്ത്, അയാളുടെ ആ ഒരു നെറ്റിത്തടത്തിൻ്റെ മീതെ എന്തിനാണ് ഈ വെണ്ണീർ കൊണ്ട് കുരിശു വരക്കുന്നത്? ഇത്രയേ ഉള്ളൂ ജീവിതം എന്ന് പറയാൻ വേണ്ടിയാണ്. ഇതാണ് ജീവിതം എന്ന് പറയാൻ വേണ്ടിയാണ്. എല്ലാം ഒടുവിലെത്തുന്നത് ഈ ഒരു നുള്ളു വെണ്ണീറിലാണെന്ന് പറയുന്ന കണക്ക്, ഒരു അഗ്നിക്ക് ശേഷം അതിനു മുമ്പ് എന്തായിരുന്നുള്ളത് ആരുടെയും വിചാരത്തിൻ്റെ ഭാഗമേ അല്ല. ഒരു നഗരത്തിന് തീപിടിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം എന്താ സംഭവിക്കുക, എന്തൊക്കെയാണ് അതിൽ കത്തിപ്പോയെന്നുള്ളതൊന്നും ഈ ഒരു വിഭൂതിക്ക്, ആ വിഭൂതിന് മുമ്പ് നിൽക്കുമ്പോൾ അത്ര പ്രസക്തമായ വിചാരമല്ല. അങ്ങനെ ഒരു കുറിവരച്ചിട്ടാണ് ഈ നോമ്പ് കാലത്തിലേക്ക് ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആദ്യത്തെ ആ ഒരു വാരത്തിൽ മിക്കവാറും ഇടങ്ങളിൽ പള്ളിയിലെ ആ വായനകളുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി നമുക്കറിയാം നമ്മൾ വായിച്ചെടുക്കുന്ന യേശുവിൻ്റെ പ്രലോഭനകഥ തന്നെ. അപ്പം ആ വിനയത്തിൽ നിന്നാണ് വലിയ സ്നേഹാനുഭവത്തിലേക്ക് പ്രവേശിക്കുക. ആ വലിയ സ്നേഹാനുഭവത്തിൽ നിന്നാണ് ചില കാര്യങ്ങളെ സ്വയം നിശ്ചയിക്കേണ്ട ബാധ്യതയുള്ള ആ പ്രലോഭനത്തിൻ്റെ തട്ടകത്തിലേക്ക് ഒരാൾ എത്തേണ്ടത്. മരുഭൂമി ഇങ്ങനെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്ന ഒരിടം കൂടിയാണ്. കാർലോക്കാരട്ട എന്ന് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരനുണ്ട്. റോമിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളൊക്കെ വഹിച്ച ഈ മനുഷ്യൻ പെട്ടെന്നൊരു ദിവസം അത്തരം കാര്യങ്ങളുടെയൊക്കെ ആഴമില്ലായ്മ കണ്ടിട്ടാവാം, അഭംഗി കണ്ടിട്ടാവാം, അതൊക്കെ വിട്ടിട്ട് ഇനി മരുഭൂമിയിലേക്ക് പോകാനായിട്ട് തയ്യാറായി. അയാൾ പിന്നീട് കുറേ അധികം വർഷങ്ങൾ ജീവിക്കുന്നത് ഈ മരുഭൂമി തന്നെ. അയാൾ പിന്നീട് ഒരു യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് ഒരു പ്രഭാഷണം തുടങ്ങുമ്പോൾ ആരോ അയാളോട് ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്, നിങ്ങളെ കണക്കുള്ളവർക്ക് ആ മരുഭൂമി എന്ന് പറയുന്നത് സാധ്യമായൊരിടമാണ്, നഗരത്തിൽ നിൽക്കുന്ന ഞങ്ങളോട് ഒരു മരുഭൂമിക്ക് എന്താ പറയാനുള്ളത്? അല്ലെങ്കിൽ തന്നെ നഗരത്തിൽ നിൽക്കുന്ന ഞങ്ങൾക്ക് മരുഭൂമി എന്ന് പറയുന്നത് ഏകദേശം ഒരു അസാധ്യത തന്നെയാണ്, ഒരു ഞങ്ങളുടെ ഒരു ചിത്രത്തിൽ പോലും ഇല്ലാത്തൊരു കാര്യമാണ്. അപ്പം അതിനെയൊക്കെ ഉള്ളിൽ കണ്ടുകൊണ്ട് അവർക്കൊരു മറുപടി എന്ന നിലയിൽ ഈ മനുഷ്യൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഡെസേർട്ട് ദ സിറ്റി എന്നുള്ള അർത്ഥം വരുന്ന വിധത്തിൽ. ഏതൊരു നഗരത്തിലും നമുക്ക് സൃഷ്ടിക്കാവുന്ന ഒരു മരുഭൂമിയുണ്ട്. നമ്മുടെ ഒത്തിരി ആരവങ്ങൾക്കിടയിലും ആഘോഷങ്ങൾക്കിടയിലും അലച്ചിലുകൾക്കിടയിലും നമ്മൾ സൃഷ്ടിച്ചെടുത്ത ഒരു മരുഭൂമി തന്നെയാണ് വസ്തുതയിൽ നോമ്പുകാലം. അവിടെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്ക് നമ്മൾ നമ്മളോട് തന്നെ ഉത്തരം കൊടുക്കാനായിട്ട് ബാധ്യതയുള്ളവരാണ്. നേരത്തെ സുഹൃത്ത് യേശു തന്നെ പറഞ്ഞു കൊടുത്തൊരു കഥയായതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈ കഥയ്ക്ക് ഓരോ ആവർത്തി വായിക്കുമ്പോഴും ഇങ്ങനെ ഒത്തിരി വാർഷിക വലയങ്ങൾ ഉണ്ടാവുന്നു. അത് കഥയ്ക്കും ഉണ്ടാവും വാർഷിക വലയം. മനുഷ്യന് നമുക്കറിയാം ജീവജാലം വൃക്ഷങ്ങൾക്ക് വാർഷിക വലയങ്ങൾ ഉണ്ടാകുന്ന കണക്ക് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന കഥയ്ക്കും നമ്മൾ വളരുന്നതനുസരിച്ചിട്ട് പിന്നെയും പിന്നെയും ആ വൃത്തങ്ങൾ ഉണ്ടാകുന്നു. ഓരോ പ്രാവശ്യവും ഈ കഥയ്ക്ക് എന്തോ എന്ന് നിങ്ങളോട് പറയാനുണ്ട്. അവനവൻ്റെ ഹൃദയം വിഭജിക്കപ്പെടുന്ന അനുഭവത്തിൻ്റെ പേരാണ് പ്രലോഭനം. ഒരുപാതി മറുപാതി നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക,
രണ്ടുപേർക്കും രണ്ടുപേരുടെ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്, കാരണങ്ങൾ പറയാനായിട്ടുണ്ട്. ഒടുവിൽ ഏതിനുമീതെ മേൽക്കൈ നേടുന്നു എന്നുള്ളത് തന്നെയാ പ്രശ്നം. സാത്വിക ജീവിതം ആഗ്രഹിക്കുന്ന, അതിലേക്ക് തെല്ലു ചായ്വുള്ള ഏതൊരു വ്യക്തിക്കും ഇത്തരം ചില പ്രലോഭനങ്ങൾ കടന്നുപോയേ പറ്റും. അല്ലാത്തവർക്ക് ഒഴുക്കിലൊരില കണക്ക് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുകയോ തിരുത്തുകയേണ്ട ബാധ്യത വരുന്നില്ലല്ലോ. അപ്പോൾ ഈ മനുഷ്യനെന്ന് പറയുമ്പോൾ തന്നെ ഇങ്ങനെ മന്നം ചെയ്യാനായിട്ട് കെൽപ്പുള്ളവനാണ് മനുഷ്യനെന്നൊക്കെയാണ് അയാൾക്ക് കിട്ടുന്ന കുറേ അധികം നിർവചനങ്ങളിലൊന്ന്. അപ്പോൾ ചിന്തിക്കുന്ന ആ മനുഷ്യന് ഇങ്ങനെ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെട്ടേ പറ്റൂ, വിധേയപ്പെട്ടേ പറ്റൂ. ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിൽ വെച്ചാൽ നല്ലതായിരിക്കും. ടെസ്റ്റ് എന്നൊരു വാക്കാണ് കൂടുതലും വേദപുസ്തകം ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ടെസ്റ്റ് എന്ന് പറയുന്നത് പരീക്ഷയാണ്, പരീക്ഷണങ്ങളെന്നേക്കാൾ കൂടുതലായിട്ട്. ഓരോരുത്തരും എന്തിനാണ് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഈ പരീക്ഷ വെക്കുക? നിങ്ങളിത് മാത്രം പഠിച്ചിട്ടുണ്ട്, പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ കൃത്യമായ ഓർമ്മയിലുണ്ടോ എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി പരീക്ഷ വെക്കുക. അപ്പോൾ കാലാകാലങ്ങളായിട്ട് ഇതുമാത്രം കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുകയും വായിച്ചെടുക്കുകയും ഇങ്ങനെ മുതിർന്നവരിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടുകയും ഒക്കെ ചെയ്തിട്ട് ജീവിതത്തിൻ്റെ നിർണായകരമായൊരു നിമിഷത്തിൽ നിങ്ങളുടെ ലോഹം ഏതെന്ന് നിങ്ങൾക്ക് ഉരച്ചു നോക്കേണ്ട ബാധ്യതയുള്ളൊരു നിമിഷത്തിൽ അത് നിങ്ങൾക്ക് കൂട്ടായി വരുന്നുണ്ടോ? ഇതൊക്കെയാണ് ഈ ചെറിയ ഏതാനും വരികൾക്കുള്ളിൽ വേദപുസ്തകം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആ പ്രലോഭന കഥയ്ക്ക് വല്ലാത്തൊരു കാലികമായൊരു പ്രസക്തി കൊടുക്കുക, അതിനെ ഇങ്ങനെ സങ്കീർണമാക്കുക. വിശപ്പെന്ന് പറയുന്നതായിരുന്നു ആദ്യത്തെ പ്രലോഭനം. വിശപ്പിനെ അഭിമുഖീകരിക്കാനായിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോകത്തുള്ള എന്തിനെ അഭിമുഖീകരിക്കാനായിട്ട് പറ്റും? കാരണം അത്തരമൊരു ചോദനയെ അത്ര എളുപ്പത്തിൽ ഒരാൾക്ക് തട്ടിമാറ്റുക എന്ന് പറയുന്നത് ഇങ്ങനെ അവൻ്റെ ഒരു സിസ്റ്റത്തിലില്ല. കൊച്ചുമക്കളൊക്കെ പറയുന്നതൊക്കെ ബൈ ഡിഫോൾട്ട് ഇറ്റ്സ് ഓൾമോസ്റ്റ് ആൻ ഇമ്പോസിബിലിറ്റി. എന്നിട്ട് നമുക്കറിയാം ഇതേ ഭൂമിയിൽ എത്ര പേരിങ്ങനെ വിശക്കാൻ തയ്യാറാവുന്നുണ്ട്. വലിയ വലിയ ഉപവാസ കഥകളിൽ മാത്രമല്ല, അനുജീവിതത്തിൽ പോലും ഇങ്ങനെ വിശന്ന് നിന്ന് പണിയെടുക്കുന്ന മനുഷ്യരെ പല കാരണങ്ങളുമുണ്ട്. വായനയിലൊക്കെ താല്പര്യമുള്ളവർ അത് നിശ്ചയമായിട്ടും കണ്ടെത്തി വായിക്കേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ യോഗിനികളിലൊന്നായിട്ട് കരുതേണ്ട തെരേസ ന്യൂമാൻ. 36 വർഷം ഈ സ്ത്രീ ഇങ്ങനെ ഭക്ഷണമോ അപ്പോ ഇല്ലാതെ ജീവിച്ചു. അകപ്പാടെ പുലരിയിൽ ഇങ്ങനെ പുരോഹിതൻ കൊണ്ടുവന്ന് കൊടുക്കുന്ന ആ വിശുദ്ധ കുർബാന എന്ന് പറയുന്ന ആ ചെറിയ ഒരു അപ്പത്തൊണ്ടൊഴുകി വേറൊന്നും കഴിച്ചിട്ടില്ല. തൻ്റെ കാലത്ത് വല്ലാത്ത ഒരു വിസ്മയമായിട്ട് ഈ സ്ത്രീ അറിയപ്പെട്ടു. യോഗിഡാൽബോ തുടങ്ങിയ ആ പുസ്തകങ്ങളിൽ ആ വലിയ ആ ആചാര്യ വളരെയേറെ സ്നേഹിക്കപ്പെടുകയും കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്ന പുസ്തകമാണ്. ഈ ഒരു വ്യക്തി വളരെ ആദരവ് കൂടിയാണ് ഈ ഒരു സ്ത്രീയെക്കുറിച്ചൊക്കെ പറയുക. ഹിറ്റ്ലർ പോലും ഈ സ്ത്രീയോട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം കൊണ്ട് നടന്നതൊക്കെ ആയിട്ട് ഒരു നിരീക്ഷണമൊക്കെ ഉണ്ട്. വളരെയേറെ ആൻറ്റി നാസി എന്ന് വിശേഷിപ്പിക്കാവുന്ന പശ്ചാത്തലവും നിലപാടും ഒക്കെ ഉണ്ടായിട്ടും അവരെ സ്പെയർ ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഒരു കാര്യത്തിലും അവരൊരു കാര്യത്തിൽ ഇടപെടരുതെന്നൊക്കെ ഹിറ്റ്ലർ തൻ്റെ അണികൾക്ക് നിർദ്ദേശം കൊടുത്തതൊക്കെ ആയിട്ടുള്ള രേഖകളുണ്ട്. അങ്ങനെ ഒരു സ്ത്രീ 36 വർഷം എങ്ങനെയാണ് ഭക്ഷണമില്ലാതെ കഴിക്കുക? ഒരുപക്ഷെ ഞാൻ യഥാർത്ഥ ശരീരവും യഥാർത്ഥ പാനീയവുമാണെന്നൊക്കെ യേശു പറയുന്ന വാക്കുകളുടെ ഒരു അടയാളം കണക്കായിരിക്കാം അവരുടെ ജീവിതം. അതുവഴി ചിലപ്പോൾ അവരാഗ്രഹിച്ചതും അത് തന്നെയായിരിക്കും ലോകത്തോട് പറയാനായിട്ട് ആഗ്രഹിച്ചത്. പിന്നെ ഓരോ കാരണം കൊണ്ട് മനുഷ്യൻ വിശപ്പേറ്റെടുക്കുന്നുണ്ട്. ഈ രോം ശർമ്മുള്ള ഇങ്ങനെ 16 വർഷം ഇങ്ങനെ വിശപ്പ് അനുഭവിക്കുകയായിരുന്നു. ഒരു ഭക്ഷണം കഴിച്ച് തുടങ്ങാമെന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഭയപ്പെടുന്ന പ്രക്രിയയായിരുന്നു. കാരണം ഭക്ഷണം കഴിക്കാനാവാത്ത വിധത്തിൽ ഈ 16 വർഷങ്ങളുടെ ആ ഒരു നിരാഹാരം അവരിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വിശപ്പെന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ഏതൊക്കെ തരത്തിൽ വേണമെങ്കിലും വായിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ് വിശപ്പെന്ന് പറയുക. നിങ്ങൾ നല്ലതിന് വേണ്ടി വിശക്കുക എന്നൊക്കെ പറഞ്ഞ് ചില പരസ്യങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ കാണാറുണ്ടല്ലോ. ദൈവത്തിന് വേണ്ടി വിശക്കുക എന്ന് പറയുന്ന വേദപുസ്തകത്തിൻ്റെ ഒരു സാധാരണ രീതിയാണ്, ഹങ്കർ ഫോർ ഗോഡ്. ഇതൊന്നും ഈ കാലങ്ങളിൽ
കുറച്ച് വിശപ്പൊക്കെ നമ്മൾ ബോധപൂർവ്വം എടുക്കുന്നുണ്ട്. ഒരു നേരം എടുത്തും കുറച്ച് ഭക്ഷണത്തിൻ്റെ അളവ് കുറച്ചോ നേരം കുറച്ചോ ഒക്കെ ഇങ്ങനെ ഒത്തിരി പേര് ഇതിനോടൊക്കെ കൗതുകമോ താല്പര്യമോ മമതയൊക്കെ പുലർത്തുന്നുണ്ട്. ഇതൊക്കെ അതിൽ തന്നെ അവസാനിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ശരീരത്തിനുള്ള ഒരു ഡിസിപ്ലിൻ സാധനം തന്നെ മീതയായിട്ട് അത് യാതൊരു പ്രയോജനം ചെയ്യുന്നില്ല. പക്ഷേ ഇത് ദൈവത്തിലേക്കുള്ള വിശപ്പിനെ നിങ്ങൾ സഹായിക്കുന്നുണ്ടോ? അപ്പം അവനവൻ്റെ ആ വിശപ്പിനെ അഭിമുഖീകരിക്കുക, അവനവൻ്റെ വിശപ്പിനെപ്പോഴും അപ്പമല്ല പരിഹാരമെന്ന് തിരിച്ചറിയുക, അപ്പോഴാണ് ഈ സാത്വികരായ മനുഷ്യരുണ്ടാവുക. എന്തിനകത്തും അടിസ്ഥാനമായൊരു ചായവുണ്ട്, അത് പരിഹരിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്നു, നിങ്ങൾ സ്വന്തമാക്കുന്നു, പ്രിയം തോന്നുന്നു പ്രാപിക്കുന്നു, അനിഷ്ടം തോന്നുന്നു ക്ഷോഭിക്കുന്നു, ഇങ്ങനെ സങ്കടം വരുന്നു, വിഷാദത്തിലേക്ക് ഇങ്ങനെ കൂപ്പുകുത്തി പോകുന്നു, ഇങ്ങനെ വല്ലാതെ വൈകാരികയിൽ ഇങ്ങനെ ഉരുവാക്കപ്പെട്ട ഒരു നിലനിൽപ്പിൻ്റെ പേരാ മനുഷ്യൻ. ഈ വൈകാരികൾ തന്നെയാണ് അപകടം. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ആരോഗ്യനിലൊക്കെ വായിച്ച് കേൾക്കുന്ന കണക്ക് നിൻ്റെ ഇഷ്ടങ്ങൾ നിൻ്റെ ഭരണകാരണമായിട്ട് മാറും. ഓരോരുത്തരും അവരവരുടെ വൈകാരിത എന്ന് പറയുന്ന ഒരു റിമോട്ടിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക. ഒടുവിൽ അതെന്തൊക്കെ മരണത്തിലേക്ക്, അവനവൻ്റെ മരണത്തിലേക്ക്, അവരുടെ മരണത്തിലേക്ക്. മരണം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കണ്ണുപൂട്ടി നിങ്ങളിങ്ങനെ കാലത്തിന് കാണാത്തൊരിടത്തിലേക്ക് നിങ്ങൾ പോകുന്നുള്ള അർത്ഥമൊന്നുമില്ല. വേദപുസ്തകത്തിൽ ഇങ്ങനെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ക്വാളിറ്റി പറയുന്നതിനെ വിളിക്കുന്ന വാക്കാണ് ഇങ്ങനെ മരിക്കുക എന്നുള്ളത്. ഈ പഴം ഭക്ഷിച്ചിട്ടും നിങ്ങൾ മരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ നിലത്ത് പടഞ്ഞ് മരിച്ചൊന്നുമില്ലല്ലോ. എൻ്റെ അർത്ഥം ക്വാളിറ്റി ഓഫ് ദർ ലൈഫ് അതിങ്ങനെ എസ്റ്റിങ്വിഷ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ഇടത്തിൽ വെച്ച് ഇങ്ങനെ അവനവൻ്റെ ഇഷ്ടങ്ങളിലേക്കും പ്രിയങ്ങളിലേക്കും ഭാവനകളിലേക്കും മനുഷ്യർ ഇത്രയും വഴുതി പോകരുത്. വൈകാരികത എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും ഈ നിലനിൽപ്പിന് ഒരു വളരെ അടിസ്ഥാനപരമായിട്ടൊരു ഫ്ലേവർ കൊടുക്കുന്ന ഘടകം തന്നെയാണ്. പക്ഷേ നിങ്ങളതിൻ്റെ കരുവായാലോ? അമിത വൈകാരികതയിലേക്ക് ജീവിതം വഴുതിപ്പോകരുതെന്നും ഏതൊരു വിശപ്പിനെയും പ്രതിരോധിക്കാനായിട്ടുള്ള ബലം നിങ്ങളുടെ കൊണ്ടു നടക്കുന്ന വാക്കിനുണ്ടെന്ന് നമുക്ക് ഓർമ്മിപ്പിക്കാൻ ഈ കാലം നമ്മളെ സഹായിക്കട്ടെ. അതിനകത്താണ് മനുഷ്യനെന്ന നിലയിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ മതിപ്പ് തോന്നുക. മറ്റ് രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ട്. പക്ഷെ എന്നിട്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു സന്ധ്യയിൽ നമുക്ക് നമ്മുടെ വൈകാരികതയിൽ നമ്മൾ എന്തുമാത്രം പെട്ടുപോകുന്ന മാത്രം ചിന്തിക്കുക. ഓരോ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനൊരു ക്ഷോഭത്തിലൊക്കെ വിളിച്ച് പറയുമ്പോൾ കാരണവന്മാരൊക്കെ പറയുന്ന കണക്ക് ഇങ്ങനെ ഒരരിശത്തിന് കിണറ്റി ചാടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഏഴരിശം കൊണ്ടും പുറത്തു വരില്ലെന്ന മട്ടിൽ അത് നിങ്ങളെ തന്നെ ഇങ്ങനെ ക്രഷ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ അയാൾ അഭിമുഖീകരിക്കാനായിട്ട് പറ്റാത്ത വിധത്തിൽ ലജ്ജിക്കേണ്ട വിധത്തിൽ കുനിഞ്ഞു നിൽക്കേണ്ട വിധത്തിലൊക്കെ നിങ്ങൾ എത്തിക്കുന്നില്ലേ? അപ്പോൾ ഇത്രയും വൈകാരികതയുടെ ഇരയായിക്കൂട. എന്നും മനുഷ്യൻ്റെ മുമ്പിൽ രണ്ട് ചോയ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. നീ നിൻ്റെ ഈ പാസിംഗ് ഇമോഷൻസിന് മൂല്യം കൊടുക്കണമോ അതോ നിലനിൽക്കുന്ന ബന്ധത്തിന് മൂല്യം കൊടുക്കണമോ? മനുഷ്യബന്ധങ്ങളിലും ഈശ്വര ബന്ധങ്ങളിൽ ഈശ്വരനുമായുള്ള ബന്ധത്തിലുമൊക്കെ അത് വളരെ പ്രസക്തമായ ഒന്നാണ്. ഷുഡ് ബി ഓപ്റ്റ് ഫോർ പാസിംഗ് ഇമോഷൻസ് ഓർ പെർമനൻ്റ് റിലേഷൻഷിപ്പ്. നിർഭാഗ്യവശാൽ നമ്മുടെ ഈ ചെറു ജീവിതത്തിനകത്ത് നമ്മളിങ്ങനെ കടന്നു പോകുന്ന വൈകാരിതയിലേക്ക് വഴുതി പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് യേശുവിൻ്റെ വിപരീത പദമെന്ന് ഗണിക്കപ്പെടാവുന്ന ഒരാളെ കണ്ട് ആ മുഴുവൻ പ്രലോഭനകഥകളിലേക്കും പ്രവേശിക്കാതെ ഇങ്ങനെ ഒരു കുഞ്ഞ് വിശപ്പിൻ്റെ ഒരു ധ്യാന വിചാരത്തിൽ നമുക്ക് അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. അതാ അതാരാണ്? ഏസാവോ? ഒരു ദിവസം മുഴുവൻ അയാൾ പാടത്ത് പണി ചെയ്തിട്ടുണ്ട്. അന്തിയിൽ വരുമ്പോൾ അനുജനിങ്ങനെ ഒരു കോപ്പ് പായസമായിട്ടിരിക്കുകയാണ്. അയാൾ ആ പായസത്തിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അത് വെച്ച് ബാർഗെയിൻ ചെയ്യാനായിട്ടാണ് അനുജൻ തയ്യാറാവുന്നത്. അയാൾ പറഞ്ഞു, പായസം തരാം, പക്ഷേ നീ നിൻ്റെ ജന്മാവകാശം എനിക്ക് തരിക. വിശക്കുന്നവന് എന്ത് ജന്മാവകാശം? ഒരു കാര്യം കൂടി ഓർക്കണം, ഈ ജന്മാവകാശം എന്ന് പറയുന്നത് നിങ്ങളുടെ മെരിറ്റല്ല. എന്താ ജന്മാവകാശം എന്ന് പറയുന്നത്? ഒരാൾ നേരത്തെ ജനിച്ചു, ഏഴ് മക്കളുള്ള ഒരു വീടിൻ്റെ ഉമ്മറത്തിരുന്ന ഒരാൾ മൂത്തതായിരിക്കുക എന്നുള്ളത് ഇങ്ങനെ ഏതൊരു ആൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ അത്രയും സിമ്പിളായ സംഭവം ഈ ജന്മാവകാശം എന്ന് പറയുന്നത്. കാരണം അത് അയാൾ നേരത്തെ പറഞ്ഞു, അതിനു മീത് അയാൾക്ക് ഒരു മെരിറ്റും ഇല്ല. മിക്കവാറും നമ്മൾ കൊണ്ട് നടക്കുന്ന ഒരു കാര്യങ്ങളും വാസ്തവത്തിൽ നമ്മുടെ ഇച്ഛ കൊണ്ടോ നമ്മുടെ ശ്രമം കൊണ്ടോ നമ്മുടെ പരിശ്രമം കൊണ്ടോ നമ്മൾ ഉണ്ടാക്കിയതല്ല, ഇത് വെറുതെ ഒരു ഗ്രേസാണ്. ആ ഗ്രേസാണ് ഈ പകരം വെക്കാനായിട്ട് ആവശ്യപ്പെടുക. ഈ പായസക്കൊപ്പ് തരാമെങ്കിൽ ഇത് ഞാൻ തിരികെ തരാം. മിക്കവാറും എല്ലാ കാര്യങ്ങളും ഗ്രേസാണ്. നിങ്ങൾ ഒരു കൂട്ടുകാരി ഉണ്ടായിരിക്കുന്നുള്ളത് ഗ്രേസ് അല്ലേ? നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കുന്നുള്ളത് ഗ്രേസ് അല്ലേ? ഏതെങ്കിലും ഒരു വ്യക്തി ഇങ്ങനെ ഒരു സന്യാസത്തിലേക്കോ
അപൗരവത്തിലേക്കൊക്കെ ഇങ്ങനെ ചാഞ്ഞ് പോകുന്നത് ഗ്രേസല്ലേ. എന്നിട്ടും അത്തരം നിമിഷങ്ങളിൽ അത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തെ പലതിൽ നിന്നും മാറി നിൽക്കാനായിട്ട് സഹായിക്കുന്നില്ല. യേശുവ പറഞ്ഞു, ജന്മാവകാശം നാളത്തെ കാര്യമാണ്, ഇപ്പോൾ വിശപ്പാണ്. അപ്പം ഇങ്ങനെ ഒരു നാളെക്കുറിച്ച് കാണാൻ പറ്റാതെ പോകുന്ന മനുഷ്യർ, പെട്ടുപോകുന്ന കെണികളുടെ പേരാണ് പ്രലോഭനം. നമുക്ക് കണ്ട ചിന്തകളെ ഒന്ന് വളരെ വേഗത്തിൽ ക്രോഡീകരിക്കാം. വിനയത്തിൽ ആരംഭിച്ച് വിനയത്തിൽ അവസാനിക്കുന്ന ഏതാനും ദിനങ്ങളാണ്. ഒരു നുള്ളു വിഭൂതിൽ ആരംഭിച്ച് ഇങ്ങനെ കാൽ കഴുകുന്നതിൽ അവസാനിക്കുന്ന ഏതാനും ദിനങ്ങൾ. അത്തരം ദിനങ്ങളിൽ ഓർമ്മിച്ചു കൊള്ളണം, ഈ വിനയമാണ് ഓരോരുത്തരുടെയും സ്നേഹാനുഭവത്തിലേക്ക് പ്രവേശിക്കാനുള്ള മാനദണ്ഡം. യേശു ഇങ്ങനെ ശിരസ് കുനിച്ച് നിൽക്കുമ്പോൾ അവനെ പൊതിഞ്ഞൊരു സ്നേഹമുണ്ടായി. ആ സ്നേഹത്തിൻ്റെ പശ്ചാത്തലത്തിലിരുന്നാണ് ജീവിതത്തിലെ ചില പ്രത്യേക ചോദ്യങ്ങൾക്കും ചില പ്രത്യേക സമസ്യകൾക്കും ചില പ്രത്യേക ചായ്വുകൾക്കും യേശു ഉത്തരം കണ്ടെത്തുന്നത്. വാക്ക് കൊണ്ട് വിശപ്പിനെ അതിജീവിക്കാനുള്ള ബലമുണ്ടാവണമേ, ബലം തരണം എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സന്ധിയിൽ ആമേൻ. ജീവിതം പ്രഭാമയം സന്നിധാനം.